ഈ ഒരു ധാർഷ്ട്യം എന്ത് കൊള്ളരുതായ്മ ചെയ്താലും എന്ത് തീപെട്ടി കൊള്ള നടത്തിയാലും അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്നുള്ള അഹങ്കാരമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വർഗ ബഹുജന സംഘടനകളെ അണിനിരത്തി ഞങ്ങൾ നേരിടും. നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണങ്ങളെ വർഗ ബഹുജന സംഘടനകളെ അണിനിരത്തി ഞങ്ങൾ നേരിടും. സൈബർ സഖാക്കളെ അണിനിരത്തി ഞങ്ങൾ നേരിടും. മാധ്യമങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ട് കൈവശപ്പെടുത്തി മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾ നേരിടും. ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ നേരിടും. അങ്ങനെ കേരളത്തിന്റെ എല്ലാ മേഖലകളെയും വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ചെയ്തു വച്ചിട്ടുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അഹങ്കാരത്തിന്റെ തലയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഈ തരത്തിൽ കേരളത്തെ വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആത്മഹത്യകളും അതുപോലെ തന്നെ വ്യവസായികൾ നാടുവിട്ടു പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ച് പി ആർ എടുത്ത് തിരിച്ചു വരാത്ത അവസ്ഥ വരുമ്പോ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിലെ കൃഷിഭൂമി വിറ്റ് വീട് വിറ്റ് കാറ് വിറ്റ് അവരുടെ എല്ലാ സ്ഥാവര ആസ്തികളും വിറ്റ് വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ കേരളം മൊത്തം വിദേശത്തേക്ക് കുടിയേറി കഴിയുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം മതി ഇവിടെ എന്നുള്ള ആ ഒരു സങ്കുചിതമായ ചിന്താഗതി. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഭരിക്കാമല്ലോ, പ്രതിപക്ഷം ഉണ്ടാവില്ലല്ലോ, തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇരിക്കാമല്ലോ, ഇങ്ങനെയുള്ള ദുഷ്ടലാക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ധാർഷ്ട്യത്തിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അജ്ഞതയാണ്, വിവരക്കേടാണ്. ഈ ധാർഷ്ട്യമാണ് അധികാരം കിട്ടിയ 56 രാജ്യങ്ങളിൽ 51 രാജ്യങ്ങളിലും ഇതേ ധാർഷ്ട്യം തന്നെയാണ് ഇവരെ അധികാര ഭ്രഷ്ടരാക്കിയത്. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് തട്ടിപ്പെന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു, കർഷകന് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, പാടത്തും പറമ്പില് പണിയെടുക്കുന്നവർക്ക് വേണ്ടി, പണിശാലയിൽ വിയർപ്പൊഴുക്കുന്നവന് വേണ്ടി എന്നല്ലേ ഇവരുടെ മുദ്രാവാക്യം? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ പല കാര്യങ്ങളുടെയും സാങ്കേതികത്വം പറയുന്ന ഇടതുപക്ഷം കർഷകനോട് സ്നേഹമുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ നടത്തിയ കുറെ നിരുത്തരവാദപരമായ കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങളൊക്കെ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത വസ്തുതയാണത്. അതായത് ഇപ്പോൾ ഈ കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായി അപഗ്രഥിക്കാൻ ഒരു ചാനലും ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ജനഞ്ചാനലെങ്കിലും അത് അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. കുട്ടനാട്ടിലെ കർഷകര് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിന്റെ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് പോയാൽ ഒരു കാര്യം വ്യക്തമാകും. ഇവിടെ കേരളത്തിലെ കർഷകൻ, നെല്ല് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ മണ്ഡികളില്ല, എ പി എം സി സംവിധാനങ്ങൾ കേരളത്തിലില്ല. എന്നാൽ ആ സംവിധാനമായിട്ട് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ സപ്ലൈകോയാണ്. ആ സപ്ലൈകോ നെല്ല് സംഭരിച്ച് ആ നെല്ല് വിറ്റ് കിട്ടുന്ന പണം കർഷകന് കൊടുക്കണം എന്നുള്ളതാണ് സപ്ലൈകോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സപ്ലൈകോ എന്താ ചെയ്യുന്നത്? സപ്ലൈകോയുടെ പേരിൽ നെല്ല് സംഭരിച്ച് അത് സ്വകാര്യ മില്ലുടമകൾക്ക് വിറ്റ് ആ പണം മില്ലുടമകളാണ് കൊടുക്കുന്നത്. എന്നാൽ ആ മില്ലുടകൾ കൊടുക്കുന്ന പണം എന്തുകൊണ്ട് കർഷകന്റെ കയ്യിലേക്ക് പോകുന്നില്ല? അത് സപ്ലൈകോയിലേക്കും സർക്കാരിലേക്കും വന്നതിന് ശേഷം അത് ബാങ്കുകൾ വഴി ലോണായിട്ട് കർഷകന് കൊടുക്കുകയാണ്. ബാങ്കിൽ എന്തിനാണ് ലോൺ കൊടുക്കുന്നത്? കർഷകന്മാർ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഞങ്ങൾ നെല്ല് തരുമ്പോൾ ഞങ്ങൾക്ക് വില തരൂ, പകരം അവിടെ കടക്കെണിയിൽ കുരുക്കാൻ വേണ്ടി സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്ന പണം ബാങ്ക് വഴി ലോണായിട്ട് കർഷകനിലേക്ക് കൊടുക്കുന്നു. എന്ത് വലിയ തട്ടിപ്പാണിത്? അപ്പൊ അത് ചോദിക്കുമ്പോ അവര് പറയുന്ന ഇതാണ്, സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് എന്നാ പറയുന്നത്. സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ജപ്തി നോട്ടീസ് ചെല്ലേണ്ടത് സർക്കാരിലേക്കല്ലേ? സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അവിടെ സിവിൽ സ്കോർ നഷ്ടപ്പെടേണ്ടത് സർക്കാരിന്റെ സിവിൽ സ്കോർ അല്ലേ? എന്നിട്ട് കർഷകന്റെ സിവിൽ സ്കോർ നഷ്ടപ്പെടുന്നു, കർഷകന്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് ചെയ്യുന്നു, കർഷകനെ കുടിയിറക്കി വിടുന്നു വീട്ടിൽ നിന്ന്. ഈ അവസ്ഥ വന്നു കഴിയുമ്പോൾ സർക്കാരിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ആ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ സർക്കാർ കർഷകനെ വഞ്ചിക്കുകയാണ്. കെ ജി പ്രസാദ് പറഞ്ഞത് സർക്കാർ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അത് മാത്രമല്ല, ഇനി മറ്റൊരു കൊള്ള നടക്കുന്നുണ്ട്. അത് ഇവിടെ സപ്ലൈകോയിലും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന മഹാകൊള്ളയാണ്. നമുക്കറിയാം കുട്ടനാട്ടിൽ ഒരു ക്വിന്റൽ നെല്ല് അളന്നെടുത്ത് ലോറിയിൽ കയറ്റുന്ന സമയത്ത് അതിനകത്തെ ഈർപ്പത്തിന്റെ തോത് നിശ്ചയിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. 17% അവർ കണക്ക് വെച്ചിട്ടുണ്ട്. 17% കൂടുതൽ ഈർപ്പമുണ്ടെങ്കിൽ 100 കിലോ നെല്ലെന്നുള്ളതിനകത്തുനിന്ന് 5 കിലോയും 8 കിലോയും 10 കിലോയും പിന്നെയും കുറയ്ക്കും. അത് കിഴിവ് അതെ, അത് കർഷകൻ സഹിക്കണം. അത് മാത്രമല്ല പൂപ്പല്, അത് മാത്രമല്ല അതിനകത്ത് 12 അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറയ്ക്കുകയാണ്.
അപ്പൊ 100 കിലോ ഒരു ക്വിന്റൽ കൊടുത്താൽ എത്രയാണ് കർഷകന് കണക്കാക്കി വരുന്നത്? 80 കിലോ വരെ മാത്രമാണ്. 20 കിലോ തട്ടിയെടുക്കാണ്. ഈ തട്ടിയെടുക്കുന്നതിന് കൂട്ടു നിൽക്കുന്നവരാണെന്ന് അറിയാമോ? സപ്ലൈകോയും അതുപോലെ ഇവിടുത്തെ കാർഷിക ഉദ്യോഗസ്ഥന്മാരും. 78 കൃഷി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് നമുക്ക്. അതിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്നവൻ അവന്റെ ശമ്പളം പോരാഞ്ഞിട്ട് ഈ പാവപ്പെട്ട ആത്മഹത്യ ചെയ്യുന്ന കർഷകന്റെ 100 കിലോ നെല്ല് 80 കിലോ ആക്കി കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മില്ലുടമകൾക്ക് വേണ്ടിയാണ്. മില്ലുടമകളുടെ കടയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ മില്ലുടമകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാത്തത്? സർക്കാരിന് കഴിയാഞ്ഞിട്ടല്ല, സർക്കാരിന് അറിയാഞ്ഞിട്ടുമല്ല, സർക്കാരിലെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ഫണ്ടിലേക്കാണ് ഈ കർഷകന്റെ 100 കിലോ നെല്ലിൽ 20 കിലോ നെല്ലിന്റെ വിലയും പോകുന്നത്. ഇതാണ് വസ്തുത. ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്.